ഇപ്പൊ എനിക്കിത് വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാവരും എന്റെ കൂടെ നിൽക്കണമെന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഇതൊന്നുമില്ല. എനിക്ക് വന്നപ്പോ ഈ പറഞ്ഞ പോലെ എന്റെ കേരള ഭൂഷണിന്റെ സെക്രട്ടറി പിന്നെ സെക്രട്ടറിയും പിന്നെ പറഞ്ഞ പോലെ സുനിൽ സാറും പിന്നെ നാഷണൽ കളിക്കുന്ന പ്ലേയേഴ്സ് നാഷണൽ മെഡലിസ്റ്റ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്റെ ഗെയിം എന്റെ കൂടെ ഉണ്ട്, എന്റെ നാട്ടുകാർ എന്റെ കൂടെ ഉണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട്. പിന്നെ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഒരു കഥ ബേസിലിട്ട് ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ ഒരു അന്നത്തിന്റെ ഭാഗമാണ്. റൈറ്റ്, ഒരിക്കലും ഞാൻ ഈ ചാനലുകളും കാര്യങ്ങളൊക്കെ എന്നെ കുറച്ച് ഇതാക്കി, എനിക്ക് അത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുറെ ചാനലുകാരെന്നെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർ ഈ പറഞ്ഞ പോലെ അത് ആ ചാനലിന്റെ ഭാഗമായിട്ട് ഞാൻ എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ജോലിയാണ് നിങ്ങളോട് എന്നോട് ചോദിക്കണതും. ഞാൻ പിന്നെ നിങ്ങൾക്ക് റീച്ച് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയില്ല. എനിക്ക് പിന്നെ ഇപ്പൊ അതൊക്കെ മാറി നിങ്ങളിലും ഞാൻ സപ്പോർട്ടും കാര്യങ്ങളും ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരോടും താങ്ക് യു. പിന്നെ നിങ്ങളോടൊക്കെ ഇനി സമാധാനമായിട്ട് എനിക്കിതും സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു 100 ദിവസം ഒരു വീടിനുള്ളിൽ അടച്ചിട്ടിട്ട് കുറെ നാൾക്ക് ശേഷം ഞാൻ വന്നേക്കാണ്. പിന്നെ പറഞ്ഞ മാതിരി അപ്പൊ അതിന്റേതായ കുറച്ച് മാനസിക അവസ്ഥയൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. കുറെ നാൾക്ക് ശേഷം ഇത്രക്കധികം ആൾക്കാരെയൊക്കെ ഞാൻ കാണാം. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. പക്ഷെ ആ സൈബർ ബുള്ളിംഗിൽ ഈ പറഞ്ഞ മാതിരി ഒരു 90% ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ് റിയൽ ലൈഫിൽ ഞാൻ കാണുന്നത്. ഒരു അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ സമാധാനമായിട്ട് ഇന്റർവ്യൂ ഒരു ദിവസം തരും. പിന്നെ ബുഷൂടെ മാത്രല്ല, മോഹിത്തായും അങ്ങനെയുള്ള കുറെ മാർഷൽ ആർട്സ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ചേർന്ന് ജോയിസ് ഒക്കെ മോഹിത്തായുടെ ഇന്ത്യൻ ലെവലിലൊക്കെ ഉള്ള ആൾക്കാരാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് സ്റ്റേറ്റ് ചാമ്പ്യന്മാരിൽ നിന്ന് നിങ്ങൾ ഞാനിഞ്ഞ് ഇത് പുറത്തൊന്ന് സമാധാനം ഇറങ്ങിയിട്ട് ഇതൊക്കെ കുറെ ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. പിന്നെ നിങ്ങൾ ഒറ്റ ചോദ്യം, ഡോക്ടർ ആരിഫായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മിഥുനായിട്ട് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ആരോട് ഒരു വിഷമവും കാര്യങ്ങളും ഒന്നും ഇല്ല. അതെന്തായാലും അതൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല, കേരളത്തിനെ റെപ്രസെന്റ്. ഞാൻ ഇന്ത്യനെ എല്ലാത്തിനെയും റെപ്രസെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അതിനൊക്കെ ഉള്ള തെളിവ് ഞാൻ വേൾഡ് ചാമ്പ്യൻ ആണ്. ബിഗ് ബോസ് പോലുള്ള ഇത്രയും വലിയ ഇന്റർനാഷണൽ ഷോ, അത് ലാലേട്ടനെ പോലുള്ള ഇത്രയും വലിയൊരു ആള്, അത്രയും എന്റെ മോൾ ഷൈൻ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു ബ്രാൻഡ് നമ്മളെ ഒരു അതും ഒറിജിനൽ സോറി അതിൽക്ക് നമ്മൾ ഓരോ വ്യക്തികൾ എടുക്കുകയാണെങ്കിൽ ആ വ്യക്തികളെയൊക്കെ അത്രയും അരിച്ച് കളിക്കേണ്ടാണ് നമ്മൾ എടുക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കിയാണ് എടുക്കുക. വെറുതെ ഒന്നും വഴികൂടെ പോകണവനെ കേട്ടത്തില്ല, മനസ്സിലായി? എന്നെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ലാലേട്ടനാണ്, വേൾഡ് ചാമ്പ്യൻ എന്ന് പറഞ്ഞു. പിന്നെ അതും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഔട്ടായതിന് ശേഷം ആത്തെ തലപ്പാവോട് നിൽക്കുന്ന എന്നെ ഔട്ടാക്കണതും എന്നെ പുറത്താക്കണതും പറഞ്ഞോളെ.